താനൂർ കസ്റ്റഡി മരണക്കേസിൽ മലപ്പുറം മുൻ എസ് പി സുജിത് ദാസിനെ സി ബി ഐ വീണ്ടും ചോദ്യം ചെയ്തു. അൻവറുമായുള്ള ഫോൺ സംഭാഷണത്തിലെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ചോദ്യം ചെയ്യൽ. കൂടുതൽ വിവരങ്ങളുമായി അരുൺകുമാർ ചേരുകയാണ്. അരുൺ, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തത വരുത്താനാണ് ഇപ്പോഴത്തെ ചോദ്യം ചെയ്യൽ? താനൂരിൽ നിന്നും ഡാൻസ് ഓഫ് സംഘം കസ്റ്റഡി എടുത്ത താമ്ര ജഫ്രി കസ്റ്റഡി മരണക്കേസിൽ നേരത്തെ അന്നത്തെ മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിൽ നിന്നും സി ബി ഐ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ പി വി അൻവർ എം എൽ എമായിട്ടുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ അദ്ദേഹം കുറച്ചുകൂടി ഗൗരവമായ ചില കാര്യങ്ങൾ പറയുന്നു. ഈ കസ്റ്റഡിയെ കുറിച്ചൊക്കെ തനിക്ക് അറിവുണ്ടായിരുന്നു, താൻ ഒരു ഘട്ടത്തിൽ അകത്തു പോകുമോ എന്ന് ഭയപ്പെടുക വരെ ചെയ്തു എന്ന തരത്തിലുള്ള അദ്ദേഹത്തിന് ഈ കസ്റ്റഡിയെ കുറിച്ച് അറിവുള്ളതായിട്ടുള്ള തരത്തിലുള്ള ചില വിവരങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സി ബി ഐ സംഘം സുജിത് ദാസിനെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. തിരുവനന്തപുരം സി ബി ഐ ഓഫീസിൽ വെച്ചായിരുന്നു ഇന്ന് രാവിലെയുള്ള ചോദ്യം ചെയ്യൽ. ഉച്ചവരെ ചോദ്യം ചെയ്യൽ നീണ്ടു നിന്നു. സ്വകാര്യ വാഹനത്തിലെത്തിയ അദ്ദേഹം, സുജിത് ദാസ് ഇപ്പോൾ സസ്പെൻഷനാണ്, സ്വകാര്യ വാഹനത്തിലെത്തിയ അദ്ദേഹം ചോദ്യം ചെയ്യലിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഓഫീസിൽ നിന്നും മടങ്ങിയത്. ഇനിയായിരിക്കും സി ബി ഐയുടെ നീക്കം. കാരണം ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് നേരത്തെ ഈ കസ്റ്റഡിയിലുള്ള കാര്യം തന്നെ അറിവുണ്ടായിരുന്നു. അതിന് മുമ്പുള്ള മൊഴി അനുസരിച്ച് കസ്റ്റഡി എടുത്തതോ മറ്റോ താൻ അറിവുണ്ടായിരുന്നില്ല, ഈ കസ്റ്റഡി മരണത്തിന് ശേഷമാണ് ഈ വിവരം ലഭിച്ചതെന്ന തരത്തിലായിരുന്നു മൊഴി. പക്ഷേ ഇപ്പോൾ മൊഴി ഈ പുറത്തുനിന്ന ടെലിഫോൺ സംഭാഷണം അനുസരിച്ച് കസ്റ്റഡിയിലുള്ളതും നേരത്തെ തന്നെ എസ് പിക്ക് ഈ വിവരം ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സി ബി ഐ ഗൗരവത്തോടെ ഈ കാര്യം കണ്ടുകൊണ്ട് ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ്.